ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടീസ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോഴിയടയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യം അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വേവ് കുറഞ്ഞ ഏതെങ്കിലും ഒരു അരി എടുത്താൽ മതി. ഇത് ഞാൻ ഇന്നലെ രാത്രി പൊതിർത്തി വെച്ചതാണ്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഗ്രൈൻഡറാണ് അരക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. മിക്സിയിലാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഗ്രൈൻഡറിൽ ഒന്ന് നന്നായി അരച്ചെടുക്കാം. ഗ്രൈൻഡറിൽ അരച്ചാലേ നമുക്ക് കറക്റ്റ് അരിയുടെ ആ രൂപം കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇത് അരി കുറച്ച് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള തരിയൊക്കെ പോയി അരി നല്ല സ്മൂത്താകുന്നത് വരെ അരക്കണം. ഇപ്പോൾ കണ്ടോ, ഞാനിങ്ങനെ ഇതിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ തരിയൊക്കെ ഉള്ളത്. ഇതൊക്കെ പോയി കിട്ടണം. അപ്പോൾ ഇതിനൊരു 10 മിനിറ്റ് കൂടി അരച്ചു കൊടുക്കാം. പിന്നീട് ഞാൻ ഈ അടയ്ക്ക് വേണ്ടിയുള്ള മസാലയ്ക്ക് ഞാനിവിടെ ബീഫാണ് എടുത്തത്. ഞാനൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ടാകും. ഇതിൻ്റെ പേര് കോഴിയട എന്നാണെങ്കിലും ഞാനിവിടെ ബീഫാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിയും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ നമ്മളെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ വെള്ളമെല്ലാം വറ്റി നല്ല സ്പൈസി ആയിട്ട് നമുക്ക് ബീഫ് കിട്ടണം. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം 3 സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകമാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 7-8 ചെറിയുള്ളി. പിന്നെ 6 പച്ചമുളക്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബീഫ് ക്രഷ് ചെയ്ത അതേ ജാറിലേക്ക് തന്നെ നമ്മൾ ഈ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച 6 പച്ചമുളകും 1/4 ടീസ്പൂൺ പെരുംജീരകവും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത ഈ തേങ്ങയിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബീഫും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മസാലയൊക്കെ എല്ലാ സ്ഥലത്തും ആകുന്ന രീതിയിൽ നന്നായി ഇത് നമുക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പം ഞാൻ 1 പാന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ
അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ മൂന്ന് സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി ഇത് ഇതിൻ്റെ കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിൻ്റെ കളറൊക്കെ ഒരു നല്ല ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വെക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറ് ചെറുതായി ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയല്ല ഇനിയും നന്നായി വഴന്ന് കിട്ടുകയും വേണം, കളറും മാറണം. ഇനി നമുക്കിതിൽ 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടില്ല, ഒന്നും കൂടെ കളറ് ചേഞ്ച് ചെയ്യണം. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മുമ്പേ അരച്ചു വെച്ച അരിയാണിത്. ഇപ്പോൾ ഞാനിതേപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ തേങ്ങയും ബീഫൊക്കെ ചേർത്തിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഇനി നന്നായി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് ഈ പാനിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. നമുക്കിത് എല്ലാ ഉള്ളിയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന ഒരു രീതിയിൽ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മസാല നല്ല റെഡി ആയിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു ആവിപാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അരിയാണ്. നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനൊരു തൊപ്പി പോലെ ഒരു ഷേപ്പിൽ പരത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെടുത്ത് വെച്ച മസാല ഉണ്ടാക്കി വെച്ച മസാല അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി അടച്ചു കൊടുക്കണം. കാരണം ഇങ്ങനെ നന്നായി അടച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി വരും. അതുകൊണ്ട് ഇത് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. നമുക്കിത് ആവിപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ പരത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് മസാല ഫില്ല് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ അടയും ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ അടയും നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 25 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് 25 മിനിറ്റും വെക്കുന്നത്. അപ്പോൾ ഇത് ഒരു 25 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം 25 മിനിറ്റിന് ശേഷം നമ്മുടെ അടയൊക്കെ സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും പിന്നെ
ഒരു നാല് ചെറിയുള്ളിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും പെരുംജീരകവും ചെറിയുള്ളിയും ചേർത്ത ഇത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർക്കാനുണ്ട്. ആദ്യം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കറി പോലെയാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ ആക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ. നമുക്കിത് രണ്ട് മിനിറ്റത്തേക്ക് മൂടി വെക്കാം. ഇപ്പോൾ ഇത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അട ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇത് നന്നായി തിളച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ടേസ്റ്റിയായ ഇട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.